ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ, ദിവസവും സന്ധ്യാസമയത്ത് നാമജപങ്ങൾ ചൊല്ലിയാൽ വീട്ടിന് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും. ഹൈന്ദവ വിശ്വാസപ്രകാരം സന്ധ്യാ നേരം ഈശ്വര പ്രാർത്ഥനയ്ക്കുള്ള സമയമായിട്ടാണ് എല്ലാവരും കാണാറ്. 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയം സൂര്യാസ്തമയ സമയം. സന്ധ്യാദീപം തെളിച്ച് നാമജപാദികൾ നടത്തുന്ന ഉത്തമമായ സമയമായിരിക്കും. ഈ സമയത്ത് ജപിക്കുന്ന നാമം ജപിക്കുമ്പോൾ കുടുംബത്തിന് വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുകയും എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അതിനു മുന്നായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്ന സമയത്തിന് മുന്നേ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തുളസി വെള്ളം, ഉപ്പുവെള്ളം ഇവയൊക്കെ ഉപയോഗിച്ച് ശുദ്ധി വരുത്തേണ്ടത് വളരെ ഗുണകരമായിരിക്കും. അതിനുശേഷം കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് നാമം ജപിക്കുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കുടുംബത്തിൽ പൂർണ്ണമായി ഉണ്ടാകും. നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് പ്രാർത്ഥനകൾക്ക് വളരെ ഉത്തമമായ സമയമാണ്. ഈ സമയത്ത് സന്ധ്യാവന്ദനം, സ്തുതികൾ, ദേവീസ്തുതി, മറ്റുള്ള ദേവീദേവന്മാരുടെ സ്തുതിയുമൊക്കെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. സർവമംഗളങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ദേവി നാമമായ സർവമംഗളമാകില്ലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമസ്തുതേ ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നാൽ ആ കുടുംബത്തിൽ ഐശ്വര്യം കളിയാടും. അതുപോലെ തന്നെ നിലവിളക്കിന് മുന്നിൽ വാൽക്കണ്ടി നിറയെ ശുദ്ധജലം, അതുപോലെ തന്നെ പൂക്കൾ, അതുപോലെ തന്നെ ചന്ദനത്തിരി ഇരിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ വീട്ടിൽ ഐശ്വര്യവും പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാകും. വിളക്ക് കൊളുത്തുമ്പോൾ 5 തിരിയിട്ട വിളക്ക് ആണ് കൊളുത്തേണ്ടത്. 5 തിരി എന്ന് പറയുന്നത് 4 ദിക്കിലേക്കും ഓരോ തിരിയും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു തിരിയും വയ്ക്കുമ്പോൾ മൊത്തം 5 തിരിയായിരിക്കും. ആ തിരിയാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. സർവ്വ ഐശ്വര്യവും വിളിച്ചോതുന്ന നിലവിളക്ക് 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തുമ്പോൾ ഐശ്വര്യം ആ കുടുംബത്തിൽ ഇപ്പോഴും ഉണ്ടാകും. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലുന്നത് വളരെ അത്യുത്തമമായിരിക്കും. ഒരു കാരണവശാലും നിലത്തിരുന്ന് നാമം ജപിക്കാൻ പാടുള്ളതല്ല. പുൽപ്പായയിലോ ചമ്രം പടിഞ്ഞിരുന്നോ നാമം ജപിക്കേണ്ടത് വളരെ ഗുണപരമായിരിക്കും. കീർത്തനങ്ങളും സ്തുതികളും മന്ത്രങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി അത് ജപിക്കുമ്പോൾ ആ വീട്ടിന് വളരെയധികം പോസിറ്റീവ് എനർജിയും ജപിക്കുന്ന ആളുടെ ബുദ്ധിക്കും മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടായി അവർക്കൊരു പോസിറ്റീവ് തരംഗങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഉറപ്പാണ്. സന്ധ്യയ്ക്ക് ശേഷം പാചകങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തുണി കഴുകുക, വീട് വൃത്തിയാക്കുക, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, വിനോദ കാര്യങ്ങൾ ഇവയൊന്നും ചെയ്യാനുള്ള സമയമില്ല സന്ധ്യയ്ക്ക് ശേഷം. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് ഭവനത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നതിനും ബഹളങ്ങൾ ഉണ്ടാക്കുന്നതിനും തീർത്തും അനുയോജ്യമല്ല. ഇത് ചെയ്യുമ്പോൾ വീട്ടിൽ ഐശ്വര്യം കളിയാടുകയില്ല. ദേവീദേവന്മാരുടെ നാമങ്ങൾ, ഗണപതി സ്തുതിയാണെങ്കിലും സരസ്വതി സ്തുതിയാണെങ്കിലും ഗുരുസ്തുതി ഇവയൊക്കെ ജപിച്ച് നാമം ചൊല്ലൽ ആരംഭിക്കാം. അതുപോലെ തന്നെ നമശിവായ ജപവും നാരായണ മന്ത്രവും ഒക്കെ ജപിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാം. നിത്യവും സന്ധ്യാനാമം മുടക്കാതെ ചൊല്ലുന്ന മുറയ്ക്ക് ആ വീട്ടിലുള്ള പോസിറ്റീവ് വൈബ്രേഷൻസ് എന്നും നിലനിൽക്കും. അത് ആ വീടിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിയുമൊക്കെ കാരണമാകും. സന്ധ്യാദീപം ഒരു കാരണവശാലും മുടക്കരുത്. നാമജപവും അത് വീടിനും ആ കുടുംബത്തിലുള്ള എല്ലാ ആളുകളുടെയും ഐശ്വര്യത്തിന്റെയും സമ്പന്നതയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു കാരണമായി ഭാവി ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ എല്ലാവരും ആചരിച്ച് അതിന്റെ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.